നമസ്കാരം മാള ഗ്രാമ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് പഴുക്കര ഡിസിസി സെന്ററിലേക്ക് മാറ്റിയതിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് മാള വിഷ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തലക്കെട്ടുകൾ നോക്കാം സംസ്ഥാനത്തിന്ന് മുതൽ കടകളിൽ എത്താൻ കോവിഡ് ഇല്ലെന്ന രേഖ നിർബന്ധം ആർടിപിസിആർ സർട്ടിഫിക്കറ്റോ വാക്സിൻ സ്വീകരിച്ച രേഖയോ കരുതണം പുതിയ മാനദണ്ഡം അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കത്തയച്ചു ജനക്കൂട്ടം ഒഴിവാക്കണമെന്നും ഓണം മുഹറം ജന്മാഷ്ടമി തുടങ്ങിയവയ്ക്ക് ഇളവുകൾ അനുവദിക്കരുതെന്നും കത്തിൽ കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ ആറ് പ്രതികൾക്കായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പ്രതികൾ നാടുവിട്ടു പോയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ രേഖകൾ പരിശോധിക്കുന്നു വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ ഇന്നു മുതൽ കടകളിൽ എത്താൻ കോവിഡ് ഇല്ലെന്ന രേഖ നിർബന്ധം ആർടിപിസിആർ സർട്ടിഫിക്കറ്റോ വാക്സിൻ സ്വീകരിച്ച രേഖയോ ആണ് കരുതേണ്ടത് പുതിയ മാനദണ്ഡം അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു ജനസംഖ്യയിലെ പ്രതിവാര രോഗനിരക്ക് കണക്കാക്കി അടച്ചിടുന്നതിൽ താഴെത്തട്ടിൽ ആശയക്കുഴപ്പം ശക്തമാണ് രോഗനിരക്ക് 10% മുകളിലുള്ള പ്രദേശങ്ങൾ വാർഡ് അടിസ്ഥാനത്തിലാണോ പഞ്ചായത്ത് മൊത്തത്തിലാണോ കണക്കാക്കേണ്ടത് എന്നതിലാണ് പ്രധാന ആശയക്കുഴപ്പം തിരുവനന്തപുരത്തടക്കം കടകളിലെത്താൻ വാക്സിൻ സർട്ടിഫിക്കറ്റ് കോവിഡ് ഇല്ലാ സർട്ടിഫിക്കറ്റ് രോഗം മാറിയ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാക്കുമെന്ന് കളക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് വാക്സിൻ സർട്ടിഫിക്കറ്റ് മൊബൈലിലോ പ്രിന്റൌട്ട് എടുത്തോ കാണിക്കാം ഇന്ന് കൂടുതൽ ചർച്ചകൾ നടത്തുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പറയുന്നത് അതേസമയം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് യോഗം ചേരും ലോക്ക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിലാണ് യോഗം കടകളിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ആർടിപിസിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വേണമെന്ന നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിക്കാനാകില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട് ഇതുൾപ്പെടെയുള്ള അൺലോക്ക് നിബന്ധനകളിൽ മാറ്റം വരുത്തണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംഘടന മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകും ന്യൂസ് ഡെസ്ക് മാളവിഷ്യൻ കോവിഡ് മൂന്നാം തരംഗം സാധ്യത മുന്നിൽ നിൽക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കത്തയച്ചു ഉത്സവകാലത്ത് ജനക്കൂട്ടം ഒഴിവാക്കണമെന്നും ഓണം മുഹറം ജന്മാഷ്ടമി തുടങ്ങിയവയ്ക്ക് ഇളവുകൾ അനുവദിക്കരുതെന്നും കത്തിൽ ആവശ്യപ്പെട്ടു കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ പ്രാദേശിക നിയന്ത്രണം തുടരണമെന്നും ആഘോഷങ്ങൾ സൂപ്പർ സ്പ്രെഡർ ആകാൻ സാധ്യതയുണ്ടെന്നും ICMR മുന്നറിയിപ്പ് നൽകിയെന്നും കത്തിൽ സൂചിപ്പിച്ചു കേരളത്തിൽ ഇപ്പോഴും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 20,000 മുകളിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് സംഘം കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളത്തിൽ ലോക്ക്ഡൌൺ ഇളവുകൾ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മാസങ്ങൾ അടച്ചിട്ടിട്ടും രോഗവ്യാപനം കുറയാത്തതിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ നയത്തിനെതിരെ വിമർശനമുയർന്നിരുന്നു മാള ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹെൽപ്പ് ഡെസ്ക് പഴുക്കര ഡിസിസി സെന്ററിലേക്ക് മാറ്റിയതിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് പഞ്ചായത്ത് അംഗങ്ങളെ അറിയിക്കാതെയും കമ്മിറ്റി തീരുമാനമെടുക്കാതെയുമാണ് ഹെൽപ്പ് ഡെസ്ക് പഴുക്കരയിലേക്ക് മാറ്റിയതെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം ഇതുമൂലം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ RRT പ്രവർത്തകർക്ക് ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിച്ചിരുന്ന കയ്യുറകളും മാസ്കും സാനിറ്റൈസറും ലഭിക്കുന്നതിനായി പഴുക്കരയിലെ ഡിസിസി സെന്ററിൽ നിന്നും വാങ്ങുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കൂടാതെ പഞ്ചായത്തിന്റെ കീഴിൽ ഓടിയിരുന്ന ആംബുലൻസിന്റെ പ്രവർത്തനം നിർത്തിയതുമൂലം നിർധനരായ കോവിഡ് രോഗികളും ബുദ്ധിമുട്ടുകയാണ് എന്നും പ്രതിപക്ഷം ആരോപിച്ചു പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിച്ചു അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ അറിയിച്ചു മുടക്കുള്ള ദിവസം നോക്കി ഇവിടുത്തെ ഹെൽപ്പ് ഡെസ്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് പറയുന്നത് ഡിസിസി മാറ്റിയ സ്ഥലത്തേക്ക് ഹെൽപ്പ് ഡെസ്ക് മാറ്റുന്നത് ആദ്യമായിട്ടാണ് മാള പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള RRTകൾക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർമാർക്കും ഹെൽപ്പ് ഡെസ്കുമായിട്ട് സംസാരിച്ച് ഓരോ വാർഡിലെ വിഷയങ്ങളെക്കുറിച്ചും അവരുമായിട്ട് ചർച്ച ചെയ്ത് കോവിഡ് പ്രവർത്തനം നിയന്ത്രിക്കേണ്ടതിന് പകരം DCC കൊണ്ടുപോയി ഹെൽപ്പ് ഡെസ്ക് വെച്ചിരിക്കുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് ജനങ്ങൾക്കും അതിൽ പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ആംബുലൻസ് സൗകര്യം നമുക്ക് ആംബുലൻസ് സൗകര്യം
നമ്മുടെ മാളയിലെ മുസ്ലിം പള്ളിയാണ് സ്പോൺസർ ചെയ്തിരുന്നെങ്കിലും അവരിപ്പോൾ 10000 കിലോമീറ്റർ മേലെ ഓടി കഴിഞ്ഞപ്പോഴും അതോടൊപ്പം തന്നെ അവരുടെ ചില കാര്യങ്ങൾക്കായിട്ട് അവർ മാറ്റിയപ്പോൾ ഒരു ആംബുലൻസ് സൗകര്യം മാള പഞ്ചായത്തിന് കിട്ടാത്ത സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ 6 പ്രതികൾക്കായി ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതികൾ നാടുവിട്ടു പോയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ രേഖകൾ പരിശോധിക്കുകയാണ്. ആയിരക്കണക്കിന് രേഖകൾ പരിശോധിക്കണം, ഇത് ശ്രമകരമാണെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞു. കരുവന്നൂർ ബാങ്കിൽ സഹകരണ നിയമപ്രകാരം 65 അന്വേഷണം നടത്തുന്നുവെന്നും 68 പ്രകാരം നടപടികൾ തുടങ്ങിയെന്നും മന്ത്രി വി എൻ വാസൻ നിയമസഭയിൽ പറഞ്ഞു. കരുവന്നൂർ ക്രമക്കേടിന് ശേഷം സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതായും പണം വ്യാപകമായി പിൻവലിക്കപ്പെടുന്നതായും കെ ബാബു എംഎൽഎ ചൂണ്ടിക്കാട്ടി. ഇടവേള.